നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. ഹമാസുമായുള്ള യുദ്ധം നീണ്ടുപോകുന്നതിനിടെ ഇസ്രായേലിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2024 ബജറ്റിൽ ചെലവുകൾ കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ആവശ്യപ്പെട്ട് ബാങ്ക് ഓഫ് ഇസ്രായേൽ ഗവർണർ അമീർ ആറോൺ കത്തയച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ധനമന്ത്രി ബെസാലിയൽ സ്മോട്രിച്ചിനുമാണ് കത്തയച്ചത്. 2 വർഷത്തേക്ക് ചെലവുകൾ കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുമായി ബജറ്റിൽ ക്രമീകരണങ്ങൾ കൊണ്ടുവരണമെന്ന് യാറോൺ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധവേളയിൽ തന്നെ നികുതി വർദ്ധിപ്പിക്കാതെ മറ്റു മാർഗമില്ലെന്ന് കത്തിൽ പറയുന്നു. ബജറ്റിൽ ചെലവ് ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രാലയം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിന്മേൽ വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് ഗവർണർ കത്ത് നൽകുന്നത്. അതേസമയം ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾക്കെതിരെ പരിസ്ഥിതി സംരക്ഷണ മന്ത്രി എഡിത് സിൽമാനും രംഗത്തു വന്നു. നിർദ്ദേശങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്നതാണെന്നും ട്രഷറിയുടെ ക്രമരഹിതമായ പ്രവർത്തന രീതി തന്റെ മന്ത്രാലയം അംഗീകരിക്കുന്നില്ലെന്നും സിൽമാൻ പറയുന്നു. പുതിയ നികുതി നിർദ്ദേശങ്ങൾ വ്യാപാരികൾക്കും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും ദോഷം ചെയ്യുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. പുതിയ നിർദ്ദേശങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയെയും പുതിയ നിക്ഷേപങ്ങളെയും ഇല്ലാതാക്കും. പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുമ്പോൾ അധിക നികുതി ഈടാക്കുന്നത് പിന്തിരിപ്പൻ ലോകവീക്ഷണത്തിന്റെ ഉദാഹരണമാണെന്നും എഡിത് സിൽമാൻ പറഞ്ഞു. ഗാസയിൽ ഹമാസിനെതിരായ യുദ്ധത്തിന്റെ ഭീമമായ ചെലവുകൾക്ക് പണം വകയിരുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുവാനുള്ള നിർദ്ദേശം വരുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഇസ്രായേലിന് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാനായിട്ടില്ല. 7 ഒക്ടോബറിന് ശേഷമുള്ള യുദ്ധത്തിന് ഇതുവരെ ഏകദേശം $60 ബില്യൺ റെക്കോർഡ് ചെലവാണ് വന്നിട്ടുള്ളത്. യുദ്ധത്തിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ തന്നെ ഇസ്രായേലടക്കം കനത്ത പ്രതിഷേധം നെതന്യാഹുവിനും ഭരണകൂടത്തിനുമെതിരെയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിച്ചതും. ഇനി നികുതി കൂടി വർദ്ധിപ്പിച്ചാൽ നെതന്യാഹുവിനെതിരെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഇസ്രായേലിൽ ഉടലെടുക്കുമെന്നത് സംശയമൊന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ നെതന്യാഹു നികുതി വർദ്ധിപ്പിച്ചാൽ അത് നെതന്യാഹുവിന് തന്നെയാകും പണിയാകുക. യുദ്ധത്തിലുണ്ടായ നഷ്ടങ്ങളും തിരിച്ചടികളും കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് തലക്കടിയേറ്റ പോലെ ഇപ്പോൾ യുദ്ധം കൊണ്ട് ഇസ്രായേലിന് സംഭവിച്ച പ്രതിസന്ധിയെ നേരിടാൻ നെതന്യാഹു നിൽക്കുന്നത്. ഇനി ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ അതോ പ്രശ്നപരിഹാരം കണ്ടെത്തുമോ എന്ന് കാത്തിരുന്നു കാണാം.